ഹലോ. ഹലോ, ആതിരപ്പള്ളി സി ആണോ അതെ. സാറേ? നമസ്കാരം, എന്റെ പേര് മാട്ടി മേനാച്ചേരി എന്നാണ്. ഞാനൊരു നാഷണൽ ചാനലിലെ റിപ്പോർട്ടറാണ് ആ സാറേ. അവിടെ ഒരു വിനകുമാർ എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ ഒരു പീഡന പരാതി വന്നിട്ട് എന്തായി സാറേ അതിന്റെ? വിനയരാജ് 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 ആ പുള്ളിക്കാര് എഫ്ഐആർ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാനിട്ട് എന്താണ്? അറസ്റ്റ് ചെയ്തിട്ടില്ല. ആ അപ്പൊ അന്നേരം ഈ എരയുടെ മൊഴി എടുത്തിട്ടില്ലേ സാറേ? ആ അപ്പൊ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്നേരം അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല അന്നേരം? ഇല്ല, അറസ്റ്റ് ആളെ കിട്ടണ്ടേ? പിന്നെ അന്വേഷണം തെളിവ് ശേഖരിക്കണ്ടേ? അപ്പൊ ഇങ്ങനെ പോലീസ് പ്രതികളെ സഹായിക്കുന്നു എന്നൊരു വാർത്തയാണ് പുറത്തു വന്നത്, അതുകൊണ്ടാണ് വിളിച്ചത്. ഇപ്പൊ പറഞ്ഞുവിടുവാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് സഹായിച്ചതെന്നൊന്നും ഞങ്ങൾക്കൊന്നും അറിയാൻ കൊള്ളാം. ഓക്കെ, അല്ല വാർത്തകൾ കണ്ടല്ലോ, ഏഷ്യാനെറ്റിലും അല്ലെങ്കിൽ കൈരളിയിലും എല്ലാം ഉണ്ടല്ലോ. വാർത്തയുണ്ടോ? ആ സാറത് കണ്ടില്ലേ? അവരോട് ഈ കേസിനെ പറ്റി ചോദിച്ചിട്ടുള്ളൂ. എന്തോ ഈ ഇങ്ങനെ കേസെടുത്തൊന്നും അല്ലേ? ആ അവരെ ചോദിച്ചിട്ടൊരു അരമണിക്കൂറാണെന്ന് ആയുള്ളൂ. അപ്പോഴേക്കും പ്രതിയെ അന്വേഷിക്കലോ സഹായിക്കലോ ഒക്കെ അവരെന്നെ കഴിച്ചോ? ആ അല്ല, നമ്മൾ ഇങ്ങനെ അറിഞ്ഞപ്പോ നമ്മളൊന്ന് വിളിച്ചതാണ്. ഇതിന്റെ നിജസ്ഥിതി എന്താന്നുള്ളത്, ഇതിന്റെ നിജസ്ഥിതി എന്താന്നുള്ളത്? ഈ പത്രപ്രവർത്തകൻ എന്ന് പറയുന്നത് നുണവർത്തികൾ മാത്രമായി മാറിയോ സഹോദരൻ? അവന്മാരെയൊക്കെ സംഭവിക്കണം. അല്ല, ഇങ്ങനെയൊരു സംഭവം വാർത്ത വന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ സാറിനെ വിളിച്ചത്, ഇതിന്റെ വാർത്തയുടെ വിശദാംശം ഒന്ന് അറിയാൻ വേണ്ടി. എഫ്ഐആർ 10/2020 തോന്നുന്നു അല്ലേ? നമ്മൾ പ്രതിയെ സഹായിച്ചിട്ടില്ല. പ്രതി അങ്ങനെ പറഞ്ഞെങ്കിലേ അവരോട് ഈ പ്രതി എവിടെയാണെന്നൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പോയി പിടിക്കായിരുന്നു. ഓക്കെ, ഞങ്ങൾ പുള്ളിനെ സഹായിക്കുന്ന ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. പ്രതികളെ പിടിച്ചു കൊടുക്കുകയല്ലോ പത്രക്കാരുടെ പരിപാടി. അല്ല, എന്നാലും നിയമത്തിലുള്ള പത്രക്കാർക്ക് അതെല്ലാം പൗരന്മാർക്കുള്ള ഒരു പ്രതി ഒളിച്ചിരിക്കുന്ന പ്രതി അറസ്റ്റ് ചെയ്യപ്പെടാനാണെന്ന് അറിഞ്ഞാൽ ആ കാര്യം പ്രതിയെ കണ്ടു കഴിക്കാം, പത്രപ്രവർത്തനം നടത്താം, ഒപ്പം പൗരബോധങ്ങൾ പൗര ഉത്തരവാദിത്തങ്ങളും ചെയ്യണ്ടേ? ഒളിച്ചിരിക്കുന്ന പ്രതിയെ ഞങ്ങൾ കണ്ടെത്തിന്ന് പറയുകയാണെങ്കിൽ. എഫ്ഐആർ 10/23 സാറേ? എന്താ എഫ്ഐആർ 10/23 അല്ലേ? 10/2023 അല്ലേ എഫ്ഐആർ നമ്പർ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ.